നമസ്കാരം. അശ്വത്ഥമാവ് വെറുമൊരു ആനയെന്ന പുസ്തകം വരുത്തിവെച്ച വിന വളരെ വലുതാണ്. കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പോലും ഈ പുസ്തകം തിരിച്ചടിയായി മാറുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരിക്കെ സ്വപ്ന സുരേഷിന് ഫോൺ സന്ദേശം പ്രചരിപ്പിക്കാൻ അവസരം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരും ഇതോടുകൂടി വെട്ടിലായി. എം ശിവശങ്കറിന്റെ പുസ്തകം പുറത്തു വന്നതിന്റെ പിന്നാലെ സ്വപ്ന സുരേഷ് നടത്തിയ വെളിപ്പെടുത്തലാണ് പോലീസിനെ വെട്ടിലാക്കിയത്. കേരള പോലീസിലെ 3 ഉദ്യോഗസ്ഥരുടെ പങ്കിനെ കുറിച്ച് വ്യക്തമായ സൂചന കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചു. ഈ 3 ഉദ്യോഗസ്ഥരാണ് സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ പ്രചരിപ്പിച്ച് ഇഡിയെ വെട്ടിലാക്കാൻ തുനിഞ്ഞത് എന്നാണ് വ്യക്തമാകുന്ന കാര്യം. ഇതിൽ സിബിഐ അന്വേഷണ സാധ്യത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന വിധത്തിലായിരുന്നു പുറത്തുവന്ന ശബ്ദരേഖ. ഇതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ട് എന്ന ആരോപണവും അന്നേ ഉയർന്നിരുന്നു. ഇഡി കസ്റ്റഡിയിലിരിക്കെയാണ് 2020 ഡിസംബറിൽ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ പങ്കില്ല എന്ന സ്വപ്നയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നത്. എന്നാൽ 1 വർഷത്തിലേറെ അന്വേഷണം നടത്തിയിട്ടും കേരള പോലീസിന് ആ ശബ്ദം സ്വപ്നയുടേതാണോ എന്ന് തിരിച്ചറിയാനായില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ആ ശബ്ദ സന്ദേശം താനാണ് റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടത് എന്നും ശിവശങ്കർ അടക്കമുള്ളവരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അതെന്നും സ്വപ്ന വെളിപ്പെടുത്തിയിരുന്നു. ഇതാണ് ഇഡിക്ക് പുതിയ ആയുധമായത്. കേരള പോലീസ് അസോസിയേഷന്റെ എറണാകുളം ജില്ലാ ഭാരവാഹിയായ വനിതാ കോൺസ്റ്റബിളും പാലാരിവട്ടം സ്റ്റേഷനിലെ മറ്റൊരു വനിതാ കോൺസ്റ്റബിളുമായിരുന്നു സ്വപ്നയ്ക്ക് എസ്കോർട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. ജില്ലാ ഭാരവാഹി തൃപ്പൂണിത്തുറ സ്റ്റേഷനിലായിരുന്നു. സർക്കാരിനെ വെള്ളപൂശാനുള്ള നിർദ്ദേശം തലസ്ഥാനത്ത് നിന്ന് ഇവർ വഴിയാണ് സ്വപ്നയ്ക്ക് കൈമാറിയിരുന്നത് എന്നാണ് കേന്ദ്ര ഏജൻസികൾക്ക് ലഭിക്കുന്ന വിവരം. വിവാദ ശബ്ദ സന്ദേശത്തിന്റെ സ്ക്രിപ്റ്റ് തലസ്ഥാനത്ത് തയ്യാറായി. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹിയാണിത് എറണാകുളത്ത് എത്തിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. തുടർന്ന് ഫോൺ കൈവശമില്ലാതിരുന്ന സ്വപ്നയ്ക്ക് മറ്റൊരു ഫോൺ നൽകി ഇത് റെക്കോർഡ് ചെയ്തു. ഇത് ചാനലുകളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ 3 പോലീസ് ഉദ്യോഗസ്ഥരുടെയും ശിവശങ്കറിന്റെയും പങ്കാണ് കൂടുതൽ അന്വേഷിക്കുക. ചിലപ്പോൾ ഇതിന് ഒത്താശ ചെയ്ത പോലീസിലെ ചില ഉന്നതരും കുടുങ്ങിയേക്കും. ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന സ്വപ്ന സുരേഷിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ചത് ജയിൽ ചട്ടത്തിന്റെ ലംഘനമാണ് എന്നും വേണമെങ്കിൽ സിബിഐ അന്വേഷണം ഹൈക്കോടതിയിൽ ആവശ്യപ്പെടാമെന്നും ഇഡിക്ക് നേരത്തെ നിയമോപദേശം ലഭിച്ചിരുന്നു. എന്നാൽ അന്ന് ശബ്ദ സന്ദേശം പുറത്തു വന്നതിനെ കുറിച്ച് അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് പോലീസ് ഹൈടെക് സെല്ലിന് ഇത് കൈമാറി. അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത SP ശബ്ദ സന്ദേശം പ്രചരിച്ചതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയില്ല എന്നായിരുന്നു റിപ്പോർട്ട് സമർപ്പിച്ചത്. എന്നാൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി ആയിരിക്കും ഇത് ചെയ്തത് എന്ന് സംസ്ഥാന ഇന്റലിജൻസും സർക്കാരിനെ അറിയിച്ചിരുന്നു. ശബ്ദരേഖയുടെ ആധികാരികത പരിശോധിക്കാൻ ഓഡിയോ അനാലിസിസ് ടെസ്റ്റ് നടത്താനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരുന്നു. ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ ഫിസിക്സ് ഡിവിഷന് കീഴിൽ പ്രവർത്തിക്കുന്ന ഓഡിയോ വീഡിയോ ലാബിലോ കേരളത്തിന് പുറത്തുള്ള സെൻട്രൽ ഫോറൻസിക് ലബോറട്ടറികളിലേക്ക് ശബ്ദരേഖ അയച്ചു കൊടുക്കുന്ന കാര്യവും ആലോചിച്ചു. ഒന്നും ഉണ്ടായില്ല. മാത്രമല്ല ശബ്ദരേഖ തന്റേതാണ് എന്നും അത് ശിവശങ്കർ അടക്കമുള്ളവരുടെ നിർദ്ദേശപ്രകാരം റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ചതാണ് എന്നും സ്വപ്ന തന്നെ വെളിപ്പെടുത്തിയതോടുകൂടി കേന്ദ്ര ഏജൻസികൾക്ക് കാര്യങ്ങൾ എളുപ്പവുമായി. ഇഡി വിരട്ടാൻ അന്ന് സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ വരെ നിയോഗിച്ചിരുന്നു. സാധാരണ ഇത്തരം സംഭവങ്ങളിൽ ഉൾപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ അച്ചടക്ക നടപടി സ്വീകരിക്കാറുണ്ട്. എന്നാൽ ഉൾപ്പെട്ടവരെല്ലാം CPM അനുഭാവികളായതിനാൽ വകുപ്പ് തല അന്വേഷണം പോലും നടത്തിയില്ല എന്ന സൂചനകളും പുറത്തുവരുന്നു.